ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും പുതിയ നാളെ തുടങ്ങാൻ പോകുന്ന അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എന്ന് പറയുന്ന സീരീസ് ആയിട്ടുള്ള കൊളാബറേഷൻ ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊളാബറേഷൻ ഇവൻറ്റിനോടനുബന്ധിച്ച് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ലോബിയും അതുപോലെ തന്നെ ഗെയിമിനകത്ത് കുറേയധികം ഐറ്റംസ് മാറുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ആ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റിനെ പറ്റിയും, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ റാപ്പർ അണ്ടർ വേൾഡ് എന്ന് പറയുന്ന ഒരു M1887 സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻറ്റുകളെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ചാനൽ അതീട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിളാക്കി വെക്കാൻ മറക്കരുത്. അത് മാത്രമല്ല, വീഡിയോ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് ഇടക്കാം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഇവൻ്റ് ആയിരിക്കും നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ നാളെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇവൻ്റ് ഇപ്പോൾ നാളെ വന്നില്ലെങ്കിൽ, ഞാനൊരു ഉറപ്പ് പറയുന്നില്ല, നാളെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ വന്നില്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഇവൻ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും മുൻപ് പറഞ്ഞ പോലെ തന്നെ ഐറ്റംസുകളൊക്കെ, അതിൽ നിങ്ങൾക്ക് കാണുന്ന ഐറ്റംസുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ഉപയോഗിച്ച് ഈ ഒരു ഇവൻ്റ് വഴി നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സ്ക്രീനിൽ കാണാൻ പറ്റും. ആദ്യം തന്നെ മൂന്ന് കാർഡുകളാണ്. അപ്പോൾ എന്തായാലും മൂന്ന് കാർഡിലും ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ഓഫ് കൊടുക്കുന്നുണ്ട്? ഏകദേശം 44% തൊട്ട് 92% വരെ ഓഫ് ഈ ഒരു ഇവൻറ്റിലെ ഐറ്റംസുകൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് കാർഡുകളിൽ നിന്നും ഏതെങ്കിലും ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 92% അധികം ഒരു കാർഡ് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഐറ്റം, ഈ ഒരു ഇവൻറ്റിലെ എല്ലാ ഐറ്റംസുകളും നമുക്ക് ഏകദേശം 92% ഓഫ് ഉപയോഗിച്ച് വാങ്ങാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ഇവൻറ്റിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഏകദേശം 92% വരെ ഓഫ് കിട്ടണമെങ്കിൽ ഇവർ ചെറിയൊരു ലിമിറ്റ് വെക്കുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ 90 ഡയമണ്ട് വരെയുള്ള ഐറ്റംസ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് 92% ഓഫ് നമ്മൾ വാങ്ങിച്ച ഒരു ഐറ്റംസുകൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ 75% ഓഫ് നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ പറ്റും, ഏകദേശം 74 ഡയമണ്ട് വരെയുള്ള ഐറ്റംസ് നമ്മൾ ഇതിൽ നിന്നും വാങ്ങണം. അതുപോലെ തന്നെ അപ്പുറത്തായിട്ട് കാണാൻ പറ്റും, 44% ഓഫ് നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 52 ഡയമണ്ട് വരെയുള്ള ഐറ്റംസ് നമുക്ക് ഇതിൽ നിന്നും വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അവർ ലിമിറ്റ് വെച്ചിരിക്കുന്ന ഒരു ഡയമണ്ട്സിൻ്റെ അത്ര ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ആ മുകളിൽ കാണുന്ന ഒരു ഡിസ്കൗണ്ട് ഈ ഒരു ഇവൻറ്റിൽ നിന്നും കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരുന്നുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ഉപയോഗിച്ച് ഐറ്റംസ് വാങ്ങാൻ പറ്റിയ ഒരു ഇവൻ്റാണ്. അപ്പോൾ എന്തായാലും നാളെ വരാനായിട്ട് ചാൻസ് ഉണ്ട്, എന്നിരുന്നാലും കൺഫേം ആയൊരു കാര്യമില്ല. അപ്പോൾ എന്തായാലും നാളെ അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ പ്രതീക്ഷിക്കാം. ഏകദേശം ഉറപ്പായ ഒരു ഇവൻ്റാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഏറ്റവും പുതിയ നാളെ തുടങ്ങാൻ പോകുന്ന അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എന്ന് പറയുന്ന സീരീസ് ആയിട്ടുള്ള കൊളാബറേഷൻ ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച തന്നെ ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ പ്രതീക്ഷിക്കാമെന്ന്. അപ്പോൾ എന്തായാലും നാളെ തൊട്ടാണ് ഇവൻറ്റ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവൻറ്റും കാര്യങ്ങളൊന്നും നാളെ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ തുടങ്ങുന്നില്ല. പക്ഷേ ഇവൻറ്റിനോടനുബന്ധിച്ച് നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ലോബി ഒക്കെ മാറുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഒരു പോസ്റ്ററിൽ കാണാൻ പറ്റും, പുതുതായിട്ടുള്ള ലോബി നമ്മുടെ ഫ്രീ ഫയറിൽ, ഈ ഒരു ലോബിയാണ് നാളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനകത്ത് ആ ഒരു എയർ ഡ്രോപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നാളെ മാറുന്നുണ്ട്. അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ നാളെ മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുതിയതായിട്ടുള്ള ലോബിയൊക്കെ നിങ്ങൾക്ക് സെയിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവൻറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൽ നാളെ തൊട്ട് തുടങ്ങത്തില്ല. എന്നിരുന്നാലും ഇവൻറ്റിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ലോബിയും അതുപോലെ തന്നെ മറ്റുള്ള ഐറ്റംസൊക്കെ നാളെ മാറുന്നുണ്ട്. കൺഫേമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അത് മാത്രമല്ല, ഈ ഒരു ഇവൻറ്റിനോടനുബന്ധിച്ച് നമ്മുടെ ഫ്രീ ഫയറിൽ ഫെയ്ഡഡ് വീൽ ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫെയ്ഡഡ് വീൽ ഇവൻറ്റ് വഴി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു കോസ്റ്റ്യൂംസ് നമ്മുടെ ഫ്രീ ഫയറിൽ പ്രതീക്ഷിക്കാം. ഏകദേശം കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂംസ് ഈ ഒരു ഇവൻറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫെയ്ഡഡ് വീൽ ഇവൻറ്റ് വഴിയായിരിക്കും ഈ ഒരു കോസ്റ്റ്യൂംസ് നമ്മുടെ ഫ്രീ ഫയറിൽ വരാൻ പോകുന്നത്. ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കാം. മുൻപ് പറഞ്ഞ പോലെ തന്നെ കൺഫേം ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റ് നമ്മുടെ ഫ്രീ ഫയറിൽ നാളെ തുടങ്ങുന്നുണ്ട്. പുതുതായിട്ടുള്ള ലോബിയൊക്കെ നമുക്ക് നാളെ ഫ്രീ ഫയറിൽ കാണാം. പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്ന, മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിന് കുറേയധികം നാളുകൾക്ക് മുൻപ് വന്ന റാപ്പർ അണ്ടർ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിൽ കാണുന്ന അതൊരു M18 സ്കിന്ന് വീണ്ടും നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റുള്ള സെർവറിലൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു. നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു ഇവൻറ്റിലൂടെയാണ്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിൽ ഏത് ഇവൻറ്റാണെന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സ്കിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അപ്പുറത്തായിട്ട് കാണാൻ പറ്റും വേറൊരു കണ്ണിൻ്റെ സ്കിന്നും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റിലൂടെയായിരിക്കും ഈ ഒരു സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതിയ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവൻറ്റിൻ്റെ കാര്യം കൺഫേം അല്ല. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു സ്കിന്ന് റാപ്പർ അണ്ടർ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു M1887 സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വീണ്ടും വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞു നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്ന ഇവൻറ്റിനെ പറ്റി, അതുപോലെ തന്നെ നാളെ വരാൻ പോകുന്ന ആ ഒരു പാർട്ടി
ഇവന്റിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായി താഴെ കമന്റ് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന്റെ ഒപ്പം തന്നെ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇനിയും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. And I've been chillin', watchin' the ocean with you. Baby, up with a slow motion crew. And we up in our growlings when people change, but not us. And we just chillin', kickin' it, kissed by the sun. Could be soaked to the skin in the moss soon. I know she got the good vibes when seasons change.